നമസ്തേ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വർഷ പോസ്റ്റർ തയ്യാറാക്കാനായിട്ട് അല്ലേ എല്ലാവരും തയ്യാറാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം നല്ല ആകർഷകമായിട്ടൊക്കെ അല്ലേ തയ്യാറാക്കിയിരിക്കണേ പോസ്റ്റർ എല്ലാവരും ചിത്രമൊക്കെ വരച്ച് സബ്ജക്റ്റ് ശീർഷകം ശീർഷകമെഴുതി താരിഖ് എഴുതി ഉദ്ഘാടനം എഴുതി അതൊക്കെ എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എഴുതിയിട്ടില്ല എല്ലാവരും നമ്മൾ ആറാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് പോസ്റ്ററിനെ കുറിച്ചിട്ട് അല്ലേ അപ്പോൾ അത് തയ്യാറാക്കി വെക്കണം പിന്നെ ഒപ്പം തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ പേന പുസ്തകം നോട്ട്ബുക്കോ അല്ലെങ്കിൽ ഒരു പേനയോ ഇപ്പോൾ ടെക്സ്റ്റിൽ തൽക്കാലം മീനിങ്സ് എഴുതിയാൽ മതി അത് നിർബന്ധമായിട്ടും പേനയോ പെൻസിലോ കയ്യിൽ വെക്കുക മീനിങ്സ് അണ്ടർലൈൻ ചെയ്യുക മുകളിൽ അർത്ഥം എഴുതിയിട്ട എല്ലാവരും തയ്യാറാക്കി വെക്കണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മീനിങ്സുകൾ പറഞ്ഞിരുന്നു ആ മീനിങ്സുകൾ എല്ലാവരും നോട്ടിലേക്ക് പകർത്തിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം പകർത്തിയിട്ടില്ലേ എല്ലാവരും ടെക്സ്റ്റ് വായിച്ചു നോക്കിയോ രണ്ട് മൂന്ന് തവണയൊക്കെ ആ നമ്മൾ ക്ലാസ്സിലാണെങ്കിൽ ചോദിക്കാമായിരുന്നു അല്ലേ എത്ര പേര് പകർത്തി എത്ര പേര് വായിച്ചു നോക്കി വായിക്കാത്തവരാരാണ് സൈന എവിടെ ഒക്കെ ചോദിക്കാമായിരുന്നു ഇനിയിപ്പം അതൊന്നും സാധ്യമല്ല നമുക്ക് ടീച്ചർ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം ഓക്കെ ജൂൺ പാഞ്ച് വിശ്വപര്യാവരൺ ദിവസ് ജൂൺ അഞ്ച് വിശ്വപര്യാവരൺ ദിവസ് എന്താണ് ലോക പരിസ്ഥിതി ദിനം അപ്പോൾ നോക്കാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഗുൽമോഹറിനെ കുറിച്ച് അല്ലെ ഗുൽമോഹർക്ക് കിത്തന ജന്മദിൻഡ പാഞ്ച്വാം ഓർമയുണ്ടോ അത് ഗുൽമോഹറിന്റെ പിറന്നാൾ ആഘോഷിക്കാനായിട്ട് സുഹൃത്തുക്കളൊക്കെ പോയ ഭാഗം അപ്പോൾ നോക്കാം ജന്മദിൻ കി ബധായി ഹോ ഗുൽമോഹർ നിർമ്മലിനെ ഹസ്കർ കഹ് ജന്മദിനം ആ ആശംസിച്ചുകൊണ്ട് ബധായി അണ്ടർലൈൻ ജീവ് ബധായിയുടെ അടിയിൽ അഭിനന്ദനം ആശംസകൾ നേരിടാം ബർത്ത്ഡേക്ക് ആകുമ്പോൾ നമ്മൾ പറയില്ലേ വിഷ ഇതുകൊണ്ട് കാർഡൊക്കെ തയ്യാറാക്കാറില്ലേ അപ്പം അതേമാതിരി ഒരു ആശംസ വിഷയ ബധായി ഗുൽമോഹർ ഗു ഗുൽമോഹറിനെ ആശംസിച്ചുകൊണ്ട് നിർമ്മല് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു മീന അബ് ബദാവോ ഗുൽമോഹർക്ക് ജന്മദിൻ ക്യോ മനാരഹിഹോ നിർമ്മലിനെ പൂച്ച അപ്പൊ മീനോട് ചോദിക്കാണ് ആ ഇനി പറയി എന്തിനാണ് നീ ഗുൽമോഹറിന്റെ ജന്മദിനം ആഘോഷിക്കുന്നത് നിർമ്മലെ ചോദിച്ചു അപ്പോൾ അപ്പോലെ രവിവാർ കോഹി കടാ ജാനെ മീനാ ബോലി അപ്പൊ മീന പറയാണ് അയ്യോ ഇത് വളരെ പാവം എൻ്റെ ഗുൽമോഹർ ഈ ഗുൽമോഹർ കഴിഞ്ഞ ഞായറാഴ്ച മുറിക്കേണ്ടതായിരുന്നു എന്ന് കഠാ ജാനേവാല എന്ന് പറഞ്ഞാൽ എന്താർത്ഥം കഠ എന്ന് പറഞ്ഞാൽ കട്ട്കരണ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം മുറിച്ചു മാറ്റുക അണ്ടർലൈൻ ചെയ്തിടാ മുറിക്കുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഹെൽപ്ലെസ് നിസ്സഹായമായ പാവം ബേച്ചാര ബച്ച പാവം കുട്ടികൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ ഏഹ് രവിവാർ കോഹി കഠർജാനെ വാലാധ് അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ചയായിട്ടത് മുറിക്കാനായിട്ട് തീരുമാനിച്ചിരുന്നു എന്ന് അത് കേട്ടപ്പോൾ മറ്റേ കൂട്ടുകാർ ചോദിക്കണേ ക്യൂ അയ്യോ എന്തിനാ എന്തുപറ്റി എന്തിനാ മുറിക്കണത് എന്ന് ചോദിക്കണം ക്യോംകിസ് എന്തുകൊണ്ടെന്നാൽ അതിലെ പൂവൊന്നും വന്നില്ലാന്ന് ഒരു പൂ പോലും ഉണ്ടായില്ല ചാൽ പഹലെ ഖർ തയ്യാർ ഹോ ജാനക്കെ ബാദ് മാംനെ ബഗീച ലഘ്വായ ഉം ആറു വർഷം മുമ്പ് എൻ്റെ അമ്മ പൂന്തോട്ടത്തിൽ നടാൻ വേണ്ടി കൊണ്ടുവന്നതായിരുന്നു ഹരി ഘാസ് ലഘുവായി ഭൂലോം കി ക്യാരിയാം ബെൻവായി എന്താണ് അമ്മ ചെടി നടാനായിട്ട് കുറച്ച് പച്ചപ്പുല്ലുകൾ വെച്ച് പിടിപ്പിച്ചു ഖ ഹരിഘാസ് എന്ന് പറഞ്ഞാൽ പച്ചപ്പുല്ലുകൾ വെച്ച് പിടിപ്പിച്ചു ഭൂലോംകി ക്യാരിയാം ബെൻവായി പൂക്കൾക്ക് എന്ത് എടുത്തു പൂ ചെടിക്ക് എന്തെടുത്തു തടങ്ങൾ ഉണ്ടാക്കി എന്ന് ചെടി നടാനുള്ള തടങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ടർലൈൻ ചെയ്യുക തടങ്ങൾ ഏ നമ്മൾ ചെടീരെ ചെടി വളർത്തി വലുതായി പൂവൊക്കി ഇടുമ്പോൾ നമ്മൾ ചെടീരെ അവിടെ കണ്ടിട്ടില്ലേ തടട്ട് കൊടുക്കുന്നുണ്ടിട്ടില്ലേ മണ്ണൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടില്ലേ കണ്ടിട്ടുണ്ടാവുള്ളൂ അല്ലേ അതാണ് തടങ്ങൾ ക്യാരിയാം ബൻവായി അമരൂദ് ആം ഓർ ഓർഗുൽ മൊഹർക്കെ ദോദോ പൗധേ ലഘുവായേ അമരൂദ് പേരയ്ക്ക പിന്നെ മാവ് ഗുൽമോഹർ അങ്ങനെ ഒന്ന് രണ്ട് ചെടികളാണ് അവിടെ നട്ടുപിടിപ്പിച്ചത് ഏക്ക് മേംസെ ലാൽ ഓർ ദൂസരെ മേംസെ പീലെ രംഗക്കെ ഭൂൽ നിക്കലിനെ ചാഹേതെ പേഡ് ലഗാനയ്ക്ക് കുച്ച് സാൽ ബാദ് മേംസെ പീലെ രംഗത്തെ ഭൂൽ നിക്കൽ ആയേ ലേക്കിൻ ഇസ് പേഡ് പെർ ചൗഥേ സാൽ ഭീഭൂനഹി ആയി എന്താ പറയണപ്പോൾ അപ്പോൾ ഇങ്ങനെ ചെടികളൊക്കെ നട്ടു പക്ഷെ എന്താ ഉണ്ടായത് മഞ്ഞും ചുവപ്പും പൂക്കളൊക്കെ ഉണ്ടാകേണ്ടതായിരുന്നു പക്ഷെ എന്തുണ്ടായത് മരങ്ങൾ നട്ട് കുറച്ച് വർഷം കഴിഞ്ഞപ്പോഴോ ഒരെണ്ണത്തിൽ പൂക്കളുണ്ടായി മഞ്ഞപ്പൂ മഞ്ഞപ്പൂവുണ്ടായി അല്ലേ പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായത് നാലാം വർഷമായിട്ടും ഈ മറ്റേ ഗുൽമോഹർ പേപ്പർ ചൗഥേ സാൽഭീഫൂൽ നാലാമത്തെ വർഷമായിട്ടും മറ്റേ ഗുൽമോഹർൽ ഒരു പൂവ് പോലും ഉണ്ടായില്ല അപ്പോൾ അത് കേട്ടപ്പോഴ് നിർമ്മല ചോക്കിയാണ് അച്ഛാ തോ ഈശ്വര എന്നിട്ടെന്തുണ്ടായി ആകെ ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ അധികം കേട്ടോ അയ്യോ എന്നിട്ട് ഗുൽമോഹറിൽ ഇതേവരെ പൂവ് എന്നിട്ട് എന്തുണ്ടായി നിർമ്മലിനെ പൂച്ച അപ്പോൾ ഈ പേജ് കഴിഞ്ഞു ഇനി ഇതിൽ കുറച്ച് മീനിങ്സുകൾ ഉണ്ട് ഒന്ന് നോട്ട് ചെയ്തു വെക്കൂ ഞാനിപ്പോൾ എന്തായാലും പറയുന്നത് അണ്ടർലൈൻ ചെയ്ത് ഇടാം ബധായി പറഞ്ഞു അല്ലേ ആദ്യത്തെ എന്താർത്ഥം പറഞ്ഞത് ആശംസകൾ ഫസ്റ്റ് ലൈനിലെ സെക്കൻഡ് വേർഡ് കണ്ടുണ്ടാവുമല്ലോ അല്ലേ രണ്ടാമത്തെ ശബ്ദം അണ്ടർലൈൻ ചെയ്യുക അർത്ഥം അർത്ഥം ഹസ്ന എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ചിരിക്കുക സ്മൈൽ ചെയ്യുക ഉം കണ്ടില്ലേ അതിൻ്റെ തൊട്ടടുത്ത വാക്ക് നെക്സ്റ്റ് വരിയിൽ ജന്മദിൻ എന്നുള്ളതിൻ്റെ പകരപഥം ഏതാ നമ്മൾ പറഞ്ഞൂല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മയുണ്ടോ വർഷാഘാഡ് എഴുതിടൂ വർഷാഘാഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അത് അടുത്ത ലൈൻ നോക്കാം ബേച്ചാര എന്ന് പറഞ്ഞാൽ എന്താണ് പാവം ഹെൽപ്ലെസ് പൂർ എഴുതിട്ടോ എഴുതിയിടണില്ലേ നിങ്ങൾ ഓക്കെ നെക്സ്റ്റ് നോക്കൂ അടുത്ത ലൈനിൽ വിവാരൊക്കെ അറിയാമല്ലോ അല്ലേ നമ്മൾ അഞ്ചാം ക്ലാസ്സിലും യു പി ക്ലാസിലൊക്കെ അഞ്ചിലും ആറിലൊക്കെ പഠിച്ച് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ ഞായറാഴ്ച എന്നറിയാം ജാന എന്ന് പറഞ്ഞാൽ എന്താര്ത്ഥം കഠ് ജാനെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുറിച്ചു മാറ്റാം മുറിച്ചു മാറ്റുക അടുത്ത പാരഗ്രാഫിൽ നോക്കാം കിട്ടാത്ത വാക്കുകൾ ഏതാണെങ്കിൽ ഹരി ഘാസ് പച്ച പുല്ല് അണ്ടർലൈൻ ചെയ്യൂ ഹരി ഘാസ് ഇനി അടുത്ത വാക്ക് ക്യാരിയാം എന്താർത്ഥം ക്യാരിയം എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഞാൻ നേരത്തെ അല്ലേ തടങ്ങൾ തടം ചെടിക്കൊക്കെ തടം പിടിക്കുക അമരൂത് പേരയ്ക്ക ആം എന്ന് പറഞ്ഞാൽ മാങ്ങ അറിഞ്ഞൂടേത് പൗധേ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ചെടി അപ്പം ഇത്രയും വാക്കുകൾ എഴുതുക നോട്ടിൽ നമുക്ക് അടുത്ത പേജിലേക്ക് കടക്കാം എല്ലാവരും നെക്സ്റ്റ് പേജ് എടുക്കൂ അപ്പോ എന്താണ് പറയണത് അമ്മ പറയാണ് ഈ മരം മുറിച്ചു കളഞ്ഞിട്ട് നമുക്ക് മറ്റൊരെണ്ണം നടാം പറഞ്ഞു അപ്പോഴോ പക്ഷേ എന്താണ് എനിക്ക് ഈ മരം വളരെ ഇഷ്ടമായിരുന്നു ബഹു ചാത്ത ഞാനിങ്ങനെ പലപ്പോഴും ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കാറുണ്ട് എന്താണ് ഈ ഹിമായേ ഇതിൽ പൂക്കളൊന്നും വരില്ലല്ലോ ഈശ്വര അങ്ങനെ മരത്തിനെ നോക്കിയാൽ ചിന്തിക്കും മകർ ഇസ്കി പത്തേസ് ഡാലയം കിത്തിനി സുന്ദർ ഹെ എന്നാലോ ഇതിന്റെ കൊമ്പുകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിന്റെ ഇലകൾ കാണാനും വളരെ ഭംഗിയാണ് ഏഹ് ഡാലയം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ശാഖകള് കൊമ്പുകള് അണ്ടർലൈൻ ചെയ്ത് എഴുതിയിടൂ ഡാലയം എന്ന് പറഞ്ഞാൽ ശാഖകൾ മകർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാൽ എങ്കിൽ എന്നൊക്കെ പറയില്ലേ മകർ മുകളിൽ കണ്ടുല്ലോ അല്ലേ വാക്ക് ഇസ്കി കിറ്റി നെക്സ്റ്റ് പോയിൻ്റ് കിണനി ഠണ്ടി ഠണ്ടി ഛായ ദേത്തി ഹേ ഓർ മേരെ കമരേക്ക് ഗിഡ്കീസേ ത്ത അച്ഛാ ലഗ് എന്താണ് തണുത്ത നല്ല തണല് വളരെ ശീതൻ നല്ല കാറ്റ് കിട്ടും പിന്നെയോ മേരെ കമരയ്ക്ക് ഗിഡ്കീസേ എൻ്റെ റൂമിൽ ജനലിൽ നിന്ന് ജനലിൽ കൂടി എ കിത്ര അച്ചാൽ എത്താഹേ എനിക്ക് നല്ല അവിടെ നിന്ന് നോക്കുമ്പോഴ് നല്ല ഭംഗിയാണ് ഇതിനെ കാണാനായിട്ട് മേം സൂക്ഷിത്തി ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് ഈ പേപ്പർ ഏക്കന ഏകദിനം ജരൂർ ഭൂലായെങ്കിൽ എന്തായാലും ഒരു ദിവസം തീർച്ചയായിട്ടും ജരൂർ എന്താർത്ഥം ജരൂർ എന്ന് പറഞ്ഞാൽ അണ്ടർലൈൻ ചെയ്തിട തീർച്ചയായും ഒരു ദിവസം ഇതില് പൂവ് വരും അത് ഉറപ്പാണ് ഭൂലായെങ്കിൻ്റെ അടിയിലും അണ്ടർലൈൻ ചെയ്ത ആ സെന്റൻസിന്റെ മാംനെ പക്ക ഫൈസ് അമ്മ എന്ന് പറഞ്ഞാൽ തീരുമാനിച്ചു അമ്മ എന്ത് തീരുമാനിച്ചു പക്ക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം പക്ക കണ്ടില്ലേ വാക്ക് വളരെ സ്ട്രോങ് ആയിട്ട് അമ്മ കൂടെ ഉറപ്പിച്ചു എന്തോർപ്പിച്ചത് ഫൈസ്ലാലി ആധ തീരുമാനിച്ചു പേട് പേവാനേക്ക മരം മുറിക്കാനായിട്ട് അമ്മ ഉറപ്പിച്ചു കാരണം എന്താണ് മരത്തിൽ പോകുന്നു വന്നില്ല അപ്പം അമ്മ ഉറപ്പിച്ചു മരം മുറിച്ചു കളയാമെന്ന് മേംനെ മാംസെ ബഡ പ്യാർസെ കഹ ഞാൻ അമ്മയോട് വളരെ സ്നേഹത്തോടു കൂടി പറഞ്ഞു മാം അകർ അഗലീ ഗർമി മേ ഭീസ് ആയതോ ആ ബശക് എസ് അമ്മയൊരു കാര്യം ചെയ്യൂ അടുത്ത വേനൽ വരെ ഒന്ന് ക്ഷമിക്കൂ അടുത്ത വേനൽ വരെ ഇതിൽ പൂവൊന്നും വന്നില്ലെങ്കിൽ അമ്മ ഇതിനെ തീർച്ചയായും ബശക്ക് എന്ന് പറഞ്ഞാൽ എന്താര്ത്ഥം ബശക്ക് കണ്ടില്ലേ അണ്ടർലൈൻ ചെയ്തോളൂട്ടാ നീ സംശയം കൂടാതെ അതായത് തീർച്ചയായും സെർട്ടേൺലി സംശയം കൂടാതെ അമ്മക്ക് ഇത് മുറിച്ചു മാറ്റാംന്ന് മേം ചുപ്കെ ചുപ്കെ ഈ സെ കുച്ചോർ പാനീതേ ആത്തി ഞാൻ ആരും കാണാതെ ചുപ്കെ ചുപ്കെ സൈലൻ്റ് വളരെ നിശബ്ദമായി അവിടെ അതിൻ്റെ അടുത്തേക്ക് പോയിട്ട് പാനീതേ ആത്തി അതിന് വെള്ളം ഒഴിച്ചു കൊടുത്തു കിന്ദു ഈസ് ഗർമ്മിമേ ഭീഷന ഹിങ്കില എന്നാലും ഈ വേനലവധിയിൽ ഇതിൽ പൂവൊന്നും ഉണ്ടായില്ലയാണ് ഇസ്പർ മേം ബഹുദ് ഉദാസ് ദി എനിക്കത് കാരണം വളരെയധികം ഉദാസി എന്ന് പറഞ്ഞാൽ എന്താണ് സോറോ വളരെ സങ്കടമായിരുന്നു വിഷമായി ഗ്രീഫ് ുഖം തോന്നി മേമിനെ സോച്ച ഞാനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി മാം മാംവാ അമ്മ എന്തായാലും ഇതിനെ മുറിച്ചു മാറ്റും തീർച്ചയായും അമ്മ ഇതിനെ മുറിക്കും ഏക് ദിൻ മാമിനെ മാലിസേ കഹ ഒരു ദിവസം അമ്മ തോട്ടക്കാരനോട് പറഞ്ഞു മാലി എന്ന് പറഞ്ഞാല് തോട്ടക്കാരൻ ഇസ് ഗുൽമോഹർക്കോ കാട്ടുതോ ഓർ ഇസ്കി ജഗഹപ്പർ ദൂസ്ര ഗുൽമോഹർ ലഘോ ലഗാവോ ഉം അപ്പൊ തോട്ടക്കാരനോട് പറയുകയാണെങ്കിൽ ഈ ഗുൽമോഹർ മുറിച്ചുകളയൂ എന്നിട്ട് അവിടെ പകരം മറ്റൊരു ഗുൽമോഹർ നടാനായിട്ട് തോട്ടക്കാരനോട് അമ്മ പറഞ്ഞു നമ്മൾ ഇവിടം വരെ നല്ലപോലെ നിങ്ങൾ എല്ലാവരും വായിച്ച് നോക്കുക ആദ്യം മുതൽ തന്നെ വായിക്കാം ഒരു രണ്ട് മൂന്ന് തവണ വായിച്ച് നോക്കണം ടെക്സ്റ്റ് കെട്ടോ ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടാവും പക്ഷെ നമുക്കത് എന്താണ് സ്കൂളൊക്കെ തുറന്നു വരുമ്പോൾ നമുക്കത് ക്ലി ക്ലിയർ ചെയ്യാം ഇപ്പം തൽക്കാലം ഇതൊക്കെ സാധിക്കുകയുള്ളൂ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ക്ലാസ് എടുക്കുന്നത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലെ ടീച്ചേഴ്സിനെ എന്തായാലും അറിയിക്കണം കേട്ടില്ലേ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ മനസ്സിലാവണില്ലേ ഇത് ഭാഗമാണെങ്കിൽ അത് പറയണം മനസ്സിലാവാതിരിക്കില്ല കാരണം നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും കാരണം ഞാൻ ഹിന്ദി പറയണേ ഇല്ല ഫുള്ള് മലയാളമാണ് പറയണത് ഇനിയിപ്പോൾ മനസ്സിലാവാത്തവർക്ക് ബുദ്ധിമുട്ട് വേണ്ട എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് നല്ലപോലെ ക്ലിയർ ചെയ്യുക ഇതിലുള്ള വാക്കുകൾ അഞ്ച് തവണ എല്ലാ മീനിങ്സ് നിർബന്ധമായും എഴുതി പഠിക്കുക സ്കൂൾ തുറന്ന് വരുമ്പോൾ ഞാൻ ആദ്യം ചോദിക്കും എഴുതി പഠിച്ച മീനിങ്സ് ഒക്കെ കാണണം നോട്ട് കംപ്ലീറ്റ് ആയിരിക്കണം മീനിങ്സ് എഴുതണം അപ്പം നമ്മളുടെ ഈ മീനിങ്സ് എഴുതുമ്പോൾ ജൂൺ പാഞ്ച് വിശ്വപര്യാവരൻ ദിവസം എന്ന് ഹെഡിങ് കൊടുക്കണം മനസ്സിലായില്ലേ അപ്പം ഇത്രയും കാര്യങ്ങൾ എഴുതണം അത്യാവശ്യം മീനിങ്സുകൾ കുറേ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പം വായിക്കുമ്പോൾ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിരുന്നു അപ്പം അതൊക്കെ അണ്ടർലൈൻ ചെയ്യുക നോട്ടിലേക്ക് രണ്ട് ഭാഗത്തായി മീനിങ്സ് മലയാളം ഇടിയാണെങ്കിൽ മലയാളത്തിൽ എഴുതാ അല്ലാത്തവർ ഇംഗ്ലീഷിലെഴുതുക എങ്ങനെ വേണ്ടെന്നു വെച്ചാൽ ചെയ്യാം നിങ്ങളുടെ സൗകര്യം പോലെ അർത്ഥം അറിഞ്ഞിരിക്കണം നിർബന്ധമാണ് അറിഞ്ഞിരിക്കണം കൊസ്റ്റ്യൻസൊക്കെ ടീച്ചറ് ക്വസ് പോസ്റ്ററും അതിൻ്റെ കത്തെഴുതേണ്ടതൊക്കെ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യാം ഇപ്പോൾ സമയമുണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് തിരക്ക് പിടിച്ച് ചെയ്യണ്ടാന്ന് ധന്യവാദം